നിനക്കിപ്പോ പിക്നിക്കിന് പോയാൽ പോരെ, നീ എന്റെ കൂടെ വാ, ഞാൻ കൊണ്ടുപോകാം. നമ്മൾ എല്ലാവരും ഇപ്പോൾ കാട്ടിലേക്ക് പിക്നിക്കിന് പോവുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ ബാഗ്സ് എല്ലാം എടുത്തു വെക്ക്, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. നീ എന്തു പറയുന്നു മോണ? മാഡ് മാക്സ് പറഞ്ഞതുപോലെ നീ എല്ലാ കാര്യങ്ങളും ചെയ്തോണം കേട്ടോ. ഞാനിവിടെ ഇതാ ലാഫിംഗ് ഗ്യാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ല, നീ ആരാ? എല്ലാവരെയും അറിയിച്ചേക്ക്, മനുഷ്യര് കാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നിനക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം നീ പറഞ്ഞോ. എന്താണ് നീ പറയാൻ വിചാരിക്കുന്നത്? എന്താണേലും പറഞ്ഞോ. അവളെ ആരും പിടിക്കാനാ? എങ്ങനെ പിടിക്കാനാ? നമ്മളെ പിടിക്കാൻ പറ്റുമോ? എങ്കിൽ ഈ നഗരം മൊത്തവും ഞാൻ നശിപ്പിക്കും. ഒന്നും ഞാൻ ബാക്കി വെക്കില്ല. നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട വീർ, ഞാൻ ഇപ്പൊ തന്നെ അവനെ വകവരുത്താം. വേണ്ട ചിണ്ടു, ഈ ഫൈറ്റ് രണ്ട് റോബോട്ടുകൾ തമ്മിൽ നടക്കേണ്ട കാര്യമാണ്. ഇതിൽ ഒരിക്കലും മാജിക് പവേഴ്സ് യൂസ് ചെയ്യരുത്. റോബോ ബോയ് ഒരു കാര്യം പ്രൂവ് ചെയ്ത് കാണിക്കണം. അവൻ ഫുർസത് കഞ്ച് ജനങ്ങൾക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണം. നീ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യ്, തിംബക്തുവിന് മെസ്സേജ് അയക്ക്, റോബോ ബോയ് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറ. റിംഗ് റിംഗ്. ഹലോ, റോബോ ബോയ് ഡ്രാഗോസിന്റെ ഫൈറ്റിംഗ് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നാളെ രാവിലെ ഫൈറ്റിംഗ് തുടങ്ങാം. ഷൂസിൽ ഫോൺ കോളോ? ബോസ്, ബോസ്, റോബോ ബോയ് എന്റെ ഷൂസിലേക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അവൻ നമ്മുടെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ബോസ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നിങ്ങളെല്ലാവരും വലിയൊരു ഫൈറ്റ് കാണുവാൻ പോവുകയാണ്. വെൽക്കം ടു ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് മോസ്റ്റ് ഡേഞ്ചറസ് ഒരു റോബോ. ഇത് എന്റെ ബോസിന്റെ ഏറ്റവും വലിയൊരു ക്രിയേഷനാണ്, ഡ്രാഗോ. അടുത്തത്, ഇതാ എത്തിക്കഴിഞ്ഞു റോബോ ബോയ്. റോബോ ബോയ്, ഈ പ്രാവശ്യം നിന്റെ അടയാളം പോലും ഇല്ലാതെ ഞാൻ നിന്നെ നശിപ്പിച്ചിരിക്കും. ഓക്കേ, റെഡി, സ്റ്റാർട്ട് ദ ഫൈറ്റ്. ഇല്ല, ഒരിക്കലുമില്ല. ഇപ്പൊ ഞാൻ നിന്നെ വകവരുത്തും. ആ
ഞാൻ ഇപ്പൊ തന്നെ വീടിനെ എഴുന്നേൽപ്പിക്കാം. അക്കിടാം, നീ വളരെ നല്ല ചെക്കനല്ലേ. ഐ എം വെരി വെരി സോറി. ഞാൻ ശരിക്കൊന്ന് വീട്ടിൽ ചെന്ന് ആലോചിക്കട്ടെ എങ്ങനെയൊരു നല്ല ചെക്കനാകുവാന്ന്. ബൈ ബൈ, ഞാൻ നിന്നെ പിന്നീട് വന്ന് രക്ഷിക്കാം. ബൈ. നീ എന്തേ ചെയ്യുന്നേ? ആദ്യം എന്നെ ഒന്ന് രക്ഷിക്കേ, മറ്റുള്ളതൊക്കെ പിന്നെ ആലോചിക്കാം. അല്ല, ആദ്യം ഒരു കാര്യം പറ. ഞാൻ എങ്ങനെയാ നല്ല ചെക്കനാവേണ്ടത്? ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നല്ല കുട്ടി എന്ന് പറയുന്നതൊക്കെ ശരിക്കും. അവൻ ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ല, ആരെയും ടീസ് ചെയ്യില്ല. നിന്നെ പോലെ മോശമായ ചെക്കൻ എന്ന് പറഞ്ഞാ അതിനുദാഹരണം ഞാൻ തന്നെയാ. അയ്യോ, രക്ഷിക്കേ, രക്ഷിക്കേ. ഞാൻ നിന്നെ രക്ഷിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇനി നീ ആരെയും ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കാൻ മുതലകൾ നിന്നെ തിന്നാൻ റെഡി ആയിരിക്കാം. വേണ്ട വേണ്ട വേണ്ട, പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കൂ. പ്ലീസ്, ഐ പ്രോമിസ്, ഞാൻ ഇനി ഒരിക്കലും ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ല. പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കൂ. പ്ലീസ് പ്ലീസ്. ഓക്കേ, വാ, നിന്റെ പ്രോമിസ് എപ്പോഴും ഓർക്കണം. ഇനി അത് മറന്നു പോവാണെങ്കിൽ. അതെ, നിനക്ക് നാണമില്ലല്ലോ. നീ റോബോബോയ് അല്ലേ, പിന്നെ നീ എന്തിനാ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? എന്നെ നല്ല കുട്ടിയാക്കുവാൻ ശ്രമിക്കുവാണല്ലേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിയോടാണോ നിന്റെ കളി? ഇവനൊന്നും ഒരിക്കലും നന്നാവില്ല. അപ്പൂപ്പ, ഞാൻ ഈ സ്വീറ്റ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, രുചി നോക്കി പറയാം. വേണ്ട, ഇപ്പൊ നീ തുടണ്ട. നീ ഇതീ നൊരണം തിന്നു നോക്കിയാ പിന്നെ നിർത്തുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൂപ്പ, എനിക്ക് കുറച്ച് സ്വീറ്റ്സ് തന്നൂടെ? എത്ര നല്ല മണമാണിത്. പ്ലീസ് ചിണ്ടു, നീ ആദ്യം എന്റെ ഒരു ജോലി ചെയ്യ്. എനിക്ക് വളരെ സ്ട്രോങ് ആയ ഒരു ടേപ്പ് ഇതാ. അത് ഓപ്പൺ ആവരുത്, പൊട്ടുകയും ചെയ്യരുത്. ഒരു മാജിക് പവറിനും അതിനെ നശിപ്പിക്കാൻ പറ്റരുത്. എനിക്ക് അങ്ങനെ ഒരു ടേപ്പ് വേണം. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. ചിണ്ടു, ഇനി നിനക്ക് അപ്പൂപ്പൻ ഉണ്ടാക്കുന്ന പലഹാരം ഒന്നും കഴിക്കാൻ പറ്റില്ല. രാത്രി വരെ നീ ഒരു അല്പം വെയിറ്റ് ചെയ്യ്, ഓക്കേ? ശരിക്കും അത് ചീറ്റിംഗ് ആണ്. നീ ഒരു നല്ല ചെക്കനല്ലേ, പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നത്? ദയവേദി ഈ ടേപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യ്. ഓക്കേ, ഓപ്പൺ ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ, പലഹാരങ്ങളെല്ലാം അപ്പൂപ്പൻ ഉണ്ടാക്കി കഴിയുന്നത് വരെ നീ അപ്പൂപ്പനെ ഡിസ്റ്റർബ് ചെയ്യരുത്, മനസ്സിലായല്ലോ? പുറത്തേക്ക് പോയ ഒരു നല്ല കുട്ടിയെ പോലെ കളിച്ചുകൊണ്ടിരിക്ക, ഓക്കേ? ഓക്കേ ഓക്കേ ഓക്കേ, ഇതൊന്ന് ഓപ്പൺ ചെയ്യ്. റോബോബോയ് ദിവാലി ഗിഫ്റ്റ് ആയിട്ട് ക്രാക്കേഴ്സ് കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിരിക്കും. അവസാനത്തെ ദീപാവലി ആയിരിക്കും എന്റെ ഈ ജോലി. ക്രൈം റോബോട്ട് ചെയ്യുന്നതായിരിക്കും. ക്രൈം റോബോട്ട്. ഇവൻ തന്നെ കരഞ്ഞോണ്ടിരിക്കുവല്ലേ. അപ്പൊ പിന്നെ മറ്റുള്ളവരെ എങ്ങനെ കരയിക്കും ബോസ്? അതിന് ഇവന്റെ കയ്യിൽ എന്ത് പവറാണ് ഉള്ളത് ബോസ്? പവറോ? ദേ അവിടേക്ക് നോക്ക്, റോബോട്ടിന്റെ കണ്ണീർ വീഴുന്ന സ്ഥലത്തേക്ക്. She's right, boss. She's right. അയ്യേ, ഇത് വളരെ മോശമായ രംഗോലിയാണല്ലോ. ഇതൊക്കെ വെറും വേസ്റ്റ് ആണ്. ഞാനിത് എത്ര കഷ്ടപ്പെട്ട് വരച്ചെന്നറിയോ? ഇതിലൊക്കെ ഇത്ര കഷ്ടപ്പെടാൻ എന്തിരിക്കുന്നു? ഇതിനേക്കാൾ ബെറ്റർ ആയ രംഗോലി ഞാൻ ഒറ്റ സെക്കൻഡിൽ വരയ്ക്കും, അറിയാവോ? എന്റെ കയ്യിൽ സ്റ്റെൻസിൽ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് തറയിൽ വെക്കണം, എന്നിട്ട് അതിനിടയിലൂടെ കളർ പൊടി ഇട്ട് തുടങ്ങണം, അത്രേ ഉള്ളൂ. രംഗോലി റെഡി. ബണ്ടി, നീ ഇതൊന്ന് വരച്ച് കാണിച്ചേ. നീ എങ്ങനെ രംഗോലി വരക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ടാ, ആ കാറ്റടിച്ച് എല്ലാം പറന്നുപോയല്ലോ. ഞാനത് വീണ്ടും വരയ്ക്കാം. ഓ നോ, ഇനി ഞാനത് വീണ്ടും വരയ്ക്കണമല്ലോ.
ഓ, എന്തൊരു കാറ്റാ! ഈ കാറ്റ് എന്റെ രംഗോലി മാത്രം എന്തിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്! ആ കാറ്റ് രംഗോലിയുടെ പിന്നാലല്ല വരുന്നത്, നിന്നെയാണ് ഫോളോ ചെയ്ത് വന്നോണ്ടിരിക്കുന്നത്. അല്ല, അത് പാറയി പറഞ്ഞത്. ഭൂതം, ഭൂതം! ഇത് ഞാനാ പറഞ്ഞത്. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ രംഗോലിയെ കളിയാക്കരുത്, കേട്ടല്ലോ. വീടിനെ അലങ്കരിക്കാനാണ് രംഗോലി വരയ്ക്കുന്നത്, മറ്റുള്ളവരെ കളിപ്പിക്കാനല്ല. എന്താ പറഞ്ഞത്, മനസ്സിലായോ? രംഗോലിയോ? രംഗോലിയുടെ ഭൂതം എന്റെ അമ്മച്ചേ! ഞാൻ ഇനി ആരും കളിയാക്കില്ല, സോറി, എന്നെ വിട്ടേക്ക്.